തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ ആശ കിഷോറിന്റെ കാലാവധി നീട്ടിയ തീരുമാനം തടഞ്ഞ് കേന്ദ്രം. 2025 ഫെബ്രുവരിയിൽ വിരമിക്കുന്നതുവരെ ആശ കിഷോറിന് ഡയറക്ടർ സ്ഥാനത്ത് തുടരാമെന്നാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ അനുമതിയില്ലാതെയാണ് ഉത്തരവിറക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് വി കെ സാരസ്വത് പുറത്തിറക്കിയ ഉത്തരവ് റദ്ദാക്കിയത്. ഈ മാസം 14 ഡോക്ടർ ആശ കിഷോറിന്റെ കാലാവധി അവസാനിച്ചത്. എന്നാൽ വിഷയത്തിൽ പുതിയ നിർദ്ദേശം സമർപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവിന് മന്ത്രിസഭാ സമിതിയുടെ അനുമതി വാങ്ങാനും 3 മാസത്തേക്ക് താൽക്കാലിക ചുമതല നൽകാനുമാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നീതി ആയോഗ് അംഗം ഇറക്കിയ ഉത്തരവാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം തടഞ്ഞിരിക്കുന്നത്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നിലവിലെ ഡയറക്ടർ ഡോക്ടർ ആശ കിഷോർ ഡയറക്ടർ സ്ഥാനത്ത് തുടരുമെന്നാണ് കഴിഞ്ഞ മാസം വാർത്തകൾ പുറത്തേക്ക് വന്നത്. മെയ് 12 ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡിയുടേതാണ് തീരുമാനം എന്നത്. ഡയറക്ടർ എന്ന നിലയിൽ ആശ കിഷോർ നടത്തിയ മികച്ച പ്രവർത്തനം, കഴിഞ്ഞ 5 വർഷക്കാലം ഇൻസ്റ്റിറ്റ്യൂട്ട് കൈവരിച്ച പുരോഗതി തുടങ്ങിയവ പരിഗണിച്ചായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡിയുടെ തീരുമാനം രേഖപ്പെടുത്തിയത്. ആശ കിഷോർ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം വൈദ്യശാസ്ത്ര ഉപകരണ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വന്നിരുന്നത്. ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിലെ ടെക്നിക്കൽ റിസർച്ച് സെന്ററിന് കീഴിൽ വൈദ്യശാസ്ത്ര ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിന് 37 പുതിയ ഗവേഷണ പദ്ധതികളും ആരംഭിക്കുകയും ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ, അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വോക്കൽ ഫോർ ലോക്കൽ എന്നിവയ്ക്ക് ശക്തി പകരാൻ ഈ ഗവേഷണ പദ്ധതികൾക്ക് കഴിയുമെന്നും തെളിയിച്ചു. ശ്രീചിത്രയ്ക്ക് അകത്തും പുറത്തുമുള്ള ഡോക്ടർമാരുടെ സഹകരണത്തോടെ നടക്കുന്ന ഗവേഷണങ്ങളുടെ വ്യവസായ മേഖലയുമായുള്ള ബന്ധം ഇതിലൂടെ ശക്തിപ്പെടുത്താനുമായി. 3 വർഷത്തിനിടെ 18 പുതിയ വൈദ്യശാസ്ത്ര ഉപകരണ സാങ്കേതിക വിദ്യകളാണ് ശ്രീചിത്ര വികസിപ്പിച്ചെടുത്തത്. ഇതിൽ 1 വിപണിയിലും എത്തിച്ചു. 5 സാങ്കേതിക വിദ്യകൾ കൂടി കമ്പനികൾക്ക് കൈമാറിയിട്ടുമുണ്ട്. അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ പങ്കാളിത്തത്തോടെ ഡീപ് ബ്രെയിൻ സിമുലേറ്റർ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ആശ കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണവും പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.